സ്പെഷ്യാലിറ്റി? ദാ അവിടെ. ഡോക്ടർ, അച്ഛന് തീരെ സുഖമില്ല, അഡ്മിറ്റ് ചെയ്യണം. അകത്തേക്ക് കൊണ്ടുവരൂ. നടക്കാൻ കഴിയില്ല, കാറിൽ ഇരിക്കുകയാണ്. ആരുടെയെങ്കിലും ഹെൽപ്പ്. പേഷ്യന്റിനെ സ്കാനിംഗ് റൂമിലേക്ക് മാറ്റിക്കോളൂ. നിങ്ങളുടെ ഫാദറിനെ ഒന്ന് സ്കാനിംഗ് ചെയ്യണം. ഉടൻ ഒരു 5000 റുപ്പീസ് സബ്മിറ്റ് ചെയ്യണം. രൂപ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാം ഡോക്ടർ. സ്കാനിംഗ് നടക്കട്ടെ. സി, ദിസ് എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പൈസ ഇല്ലാതെ ഒരു പേഷ്യന്റിനെയും ഇവിടെ എക്സാമിൻ ചെയ്ത് ഓടുന്ന നിയമം. സോ പ്ലീസ് സബ്മിറ്റ് ദി മണി. ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു. നമ്പർ എത്രയാ? 66443. ഹലോ ഹലോ, അഡ്വക്കേറ്റ് ശ്യാമപ്രകാശിന്റെ ഓഫീസല്ലേ? അതെ. അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കാമോ? അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം എവിടെ പോയിരിക്കാണെന്ന് അറിയാമോ? കൈമൾ കൺസ്ട്രക്ഷൻ ഓഫീസിൽ കാണും. നമ്പർ തരാം. 72495. ഒരു മിനിറ്റ്, ഒന്ന് കുറിച്ചെടുത്തോട്ടെ. ആ പേനയും തരും. 72495. കൈമൾ കൺസ്ട്രക്ഷൻ. ശരി, 72495 ഒന്ന് തരുമോ? ഹലോ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. 72495 വിളിച്ചിട്ട് അവിടെ ആരും എടുക്കുന്നില്ലല്ലോ. വൈകുന്നേരം 6 മണി വരെ അവിടെ കാണുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. ആരെങ്കിലും വന്നാലേ അങ്ങോട്ട് പറഞ്ഞേക്കാനാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അമ്മാ, തീപ്പെട്ടി ഇങ്ങോട്ട് വന്ന്. ശ്യാമേട്ടാ, ശ്യാമേട്ടാ, ഇവിടെ ശ്യാം പ്രകാശ് ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. ഇരിക്കൂ. മാഷൻ എങ്ങനെയുണ്ടമ്മേ? കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ മോനെ, ഗീത ഇതുവരെ വന്നില്ല. അവളോടെ പോയി. അവള് നിന്നെ അന്വേഷിച്ച കൈമളുടെ കൺസ്ട്രക്ഷൻ കമ്പനി പോയതാ. അവള് നിന്നെ അവിടെ പോയത്? ആ കുട്ടി ഓഫീസിൽ ഫോൺ ചെയ്തപ്പോ ഞാനാ പറഞ്ഞത് സാർ അവിടെ കാണൂ. മോനെ, നീ ഒന്ന് പോയി അന്വേഷിക്കേ. ആ ശരി. എന്നെ തിരക്കി മാഷിന്റെ മകൾ ഇവിടെ വന്നോ? ഇവിടെ വന്ന് കണ്ടില്ലല്ലോ സാറേ. ആ
ഗീതേ മാഷിന്റെ മോളല്ലേ? എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പ്രകാശുമായി കുട്ടിക്ക് എന്താ ബന്ധം? ഏ അത് മോശം. ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നത് മാനേഴ്സേ അല്ല. സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസർ എന്നതിനേക്കാൾ ഉപരി പ്രകാശ് എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ്. എങ്ങു നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ ബന്ധം? എങ്ങു നിന്നോ വന്ന പെണ്ണൊന്നുമല്ല, ഗീത എന്റെ പെങ്ങളാ. ഷീ ഈസ് മൈ സിസ്റ്റർ. പെങ്ങൾ എന്ന് പറയണ്ട, പെങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മതി. സാർ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം എനിക്കറിയാം. നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ചെറുപ്പമല്ലേ, ചില ദുർബല നിമിഷങ്ങളിൽ ആരായിരുന്നാലും. സാർ ഈ സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണ്. അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ്. അപകടങ്ങളിൽ വിക്ടിംസ് ആകുന്നവർക്ക് സാധാരണ രീതിയിൽ എന്താണ് കിട്ടുക? നഷ്ടപരിഹാരം. പ്രകാശ് പറഞ്ഞോളൂ, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. വളരെ ന്യായമായ ഒരു ആവശ്യം. വൺ റീസണബിൾ ഡിമാൻഡ്. മോഹൻ ഗീതയെ വിവാഹം കഴിക്കണം. അതല്ല പ്രകാശ്, അതിപ്പോ മിനിസ്റ്ററുടെ മകളുമായിട്ടുള്ള ഒരു പ്രപ്പോസൽ ഒക്കെ ശരിയായിരിക്കുകയാണ്. അതൊരു പ്രപ്പോസൽ മാത്രമാണ്, ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ്. അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയൂ പ്രകാശ്. എന്താ, അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം? സി, എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കാം. എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. പറയൂ, ഹൗ മച്ച് ഡു യു വാണ്ട്? വെരി സോറി പ്രകാശ്, ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെന്ന് ചോദിച്ചോളൂ. ഇതിൽ കുറഞ്ഞുള്ള ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. നിങ്ങൾ പറയുന്ന കോംപ്രമൈസ് എനിക്ക് സ്വീകാര്യവുമല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. മിസ്റ്റർ കൈമൽ, വി ആർ പാർട്ടിങ് അവർ വേസ് ഹിയർ. ചതഞ്ഞ പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ. മാത്രമല്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, എന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടാൻ. മൂക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്.
തീർച്ചയായും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഞാൻ മോഹനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് വിക്ടിംസിനെ ചോദ്യം ചെയ്ത് പരിഹാസ്യ കഥാപാത്രങ്ങളാക്കിയ ചരിത്രമാണ് ഇത്തരം കേസുകൾക്കെല്ലാം ഉള്ളത് നീതി ലഭിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടാവും ശ്യാം മാഷേ ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജീവപര്യന്തം വരെ ലഭിക്കാം പക്ഷേ ഈ കേസിൽ മോഹനെ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ല എന്റെ ഉദ്ദേശം ഞാൻ ഈ കേസ് ഫൈറ്റ് ചെയ്താൽ 100% വിജയിക്കുമെന്ന് കൈമലിന് അറിയാം അതുകൊണ്ട് നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒത്തുതീർപ്പിന് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ അല്പം വൈകിയാണെങ്കിലും മോഹനെ കൊണ്ട് തന്നെ ഗീതയെ വിവാഹം കഴിപ്പിക്കാമെന്ന എന്റെ കണക്കൂട്ടൽ അതുകൊണ്ട് ഈ കേസ് ഫയൽ ചെയ്യാൻ മാഷിനെ അനുവദിക്കണം ഇറ്റ്സ് എ റിക്വസ്റ്റ് എല്ലാം ശ്യാമിന്റെ ഇഷ്ടം ഗീതയോട് കൂടി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ചേട്ടൻ കേസ് ഫയൽ ചെയ്തോളൂ